എറണാകുളം എന്തായാലും ഇത്തവണ പുതിയ ഒരു സ്ഥാനാർത്ഥിയെ സി പി എം അവതരിപ്പിച്ചിരിക്കുകയാണ്. കെ ജെ ഷൈൻ, കെ ജെ ഷൈൻ ഉണ്ട്. ഹൈബി ഈഡൻ വീണ്ടും മത്സര രംഗത്തുണ്ട്. വീണ്ടും വളരെ ഒരു ശക്തനായ ഒരു എതിരാളിയെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്കിപ്പോൾ എന്തായാലും ഈ റിസൾട്ടിനകത്ത് അറിയാം. തീർച്ചയായും ഇപ്പോൾ ഇങ്ങനെയുള്ള പരീക്ഷണം സി പി എം നടത്തുന്നത് ആദ്യമായിട്ടൊന്നുമില്ല. മുമ്പ് ക്രിസ്റ്റി ഫെർണാണ്ടസിനെ 2014 പരീക്ഷിച്ചു. കഴിഞ്ഞ തവണ പി രാജീവ് എന്ന എറണാകുളത്തെ ഏറ്റവും പ്രമുഖനായ സി പി എം നേതാവ് മത്സരിച്ചു. പക്ഷേ എറണാകുളം മണ്ഡലം എന്ന് പറയുന്നത്, അതിപ്പോൾ നമ്മൾ നിയമസഭ എടുത്താലും ലോക്സഭ എടുത്താലും എറണാകുളം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ഏറ്റവും സേഫ് ആയിട്ടുള്ള തട്ടകമാണ്. അവിടുത്തെ ഉപതെരഞ്ഞെടുപ്പുകൾ നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ നടന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് എത്ര വലിയ വിജയമാണ് യു ഡി എഫിന് നേടിക്കൊടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ യു ഡി എഫിൻ്റെ സംസ്ഥാനത്തെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ടർഫാണ് എറണാകുളം. അതിന് ഈ പുതിയ പരീക്ഷണം എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എറണാകുളത്തിന്റെ റിസൾട്ടിലേക്ക് ഒന്ന് നോക്കാം. ശരി, എറണാകുളത്തെ കുറിച്ച് ഒരുപാടൊന്നും പറയാനില്ല. കഴിഞ്ഞ പ്രാവശ്യം ഹൈബിയുടെ ഭൂരിപക്ഷം 169,000. ഇത്തവണ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇത്തവണ അതേ ഒരു ഒരു ആ ഒരു വലിയ മേൽക്കൈ ഹൈബി ഈഡൻ നിലനിർത്തുന്നുണ്ടോ ഇല്ലയോ എന്നതാ ഇപ്പൊ നോക്കാം. ഇത്തവണയും ഹൈബി ഈഡൻ വലിയ വ്യത്യാസത്തിൽ, 13% വോട്ടിന്റെ വ്യത്യാസത്തിൽ. 46% ഹൈബി ഈഡൻ, 33% കെ ജെ ഷൈൻ, ബി ജെ പി സ്ഥാനാർത്ഥിക്ക് 19%. കഴിഞ്ഞ തവണത്തെ വമ്പൻ വിജയം ആവർത്തിക്കാൻ ഒരുങ്ങുകയാണ് ഹൈബി ഈഡൻ. 169,053 വോട്ടിനാണ് പി രാജീവിനെ ഹൈബി ഈഡൻ കഴിഞ്ഞ തവണ പരാജയപ്പെടുത്തിയത്. ഷൈൻ ടീച്ചർക്കും പി രാജീവിന് കിട്ടിയ അതേ ശതമാനം വോട്ട് കിട്ടുന്നു എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായ സർവേ ഫലം പറയുന്നത്. പക്ഷേ ഹൈബി ഈഡനെ സംബന്ധിച്ചിടത്തോളം 5% കുറവ് ഇത്തവണയുണ്ട്. തീർച്ചയായും കഴിഞ്ഞ തവണ നമുക്കറിയാം ചരിത്രത്തിലെ ഏറ്റവും വലിയ യു ഡി എഫ് വേവ് ഉണ്ടായ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിലാണ് 169,000 പരം വോട്ടിന്റെ ഭൂരിപക്ഷം അവിടെ കിട്ടുന്നത്. പക്ഷേ ഷൈൻ എന്ന പുതിയ പരീക്ഷണം അവിടെ സി പി എം നടത്തുമ്പോഴും അവർക്ക് കഴിഞ്ഞ തവണത്തെ വോട്ട് വിഹിതത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന സൂചന. എന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണ പി രാജീവിന് കിട്ടിയ വോട്ട് ഷെയറിനേക്കാൾ നേരിയ കുറവ് ഷൈൻ ടീച്ചർക്ക് ഉണ്ടായേക്കാം എന്നും ഈ അഭിപ്രായ സർവേ പറയുന്നു. അത് സ്വാഭാവികമാണ്. ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഷൈൻ ടീച്ചർ എന്തായാലും പി രാജീവിനോളം വരുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്താണെങ്കിൽ പോലും ആ രീതിയിൽ വരുന്നില്ല. അതുകൊണ്ട് പക്ഷേ ഇത് ഇത്രയും കുറവല്ലേ ഉള്ളൂ എന്നുള്ളത് എൽ ഡി എഫിന് ആശ്വസിക്കാവുന്ന ഒരു കാര്യം. പക്ഷേ ഈ റിസൾട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, നിയമസഭയിലേക്കാണെങ്കിലും ലോക്സഭയിലേക്കാണെങ്കിലും എറണാകുളം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച്, യു ഡി എഫിനെ സംബന്ധിച്ച് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കണ്ടതാണ്. ആ നിലയ്ക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും സേഫായി കണ്ണുമടച്ച് വിജയിക്കാൻ കഴിയുമെന്ന് വിചാരിക്കാൻ കഴിയുന്ന സ്ഥലമാണ് എറണാകുളം. ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ അത്ഭുതം സെബാസ്റ്റ്യൻ ബോളിന്റെ കാര്യത്തിലൊക്കെ സംഭവിച്ചതുപോലെ സംഭവിക്കണം. ഏതായാലും കോൺഗ്രസിന് എപ്പോഴും വിശ്വസിക്കാവുന്ന ഒരു മണ്ഡലം തന്നെയാണ് എറണാകുളം. അവിടെ അവർ വിജയം ആവർത്തിക്കുന്നു എന്നുള്ളതാണ് അഭിപ്രായ സർവേ ഫലം. പക്ഷേ വലിയ വ്യത്യാസത്തിൽ 13% ഡിഫറൻസ് എറണാകുളത്ത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുണ്ട്. വളരെ ഉറപ്പായിട്ടും ഭൂരിപക്ഷം 100,000 കടക്കുമെന്ന് പറയാം. കഴിഞ്ഞ തവണ 18% വ്യത്യാസം ഉണ്ടായിരുന്നു. 33-51 51% വോട്ട് ഒരു മണ്ഡലത്തിൽ നേടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. ചെറിയ കാര്യം അത് ഹൈബി ഈഡൻ കഴിഞ്ഞ തവണ നേടി. എന്തായാലും അതിനേക്കാൾ ഒരു അല്പം വോട്ട് ഇത്തവണ കുറഞ്ഞേക്കാം എന്നുള്ളതിനപ്പുറത്ത് വളരെ സേഫാണ് ഹൈബിക്ക് എറണാകുളം.